ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയിൽ തയ്യാറാക്കിയ പൂ പോലുള്ള അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പം നമ്മൾ പച്ചരിയൊക്കെ ഇടാൻ ചിലപ്പോൾ മറന്നു പോകും, ചിലപ്പോൾ പച്ചരി തീർന്നു പോയിട്ടുണ്ടാവും. അപ്പം ആ സമയത്ത് നമുക്കിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ എളുപ്പമാണ്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം അപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അരിപ്പൊടി, ഇത് ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം, തിളച്ച വെള്ളമല്ല, ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പകുതി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അരക്കപ്പ് ചോറ്, ഇനി ഇതൊന്ന് നന്നായി അരച്ചെടുത്തിട്ട് വരാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയിരിക്കുന്ന മാവ് കൂടി ഒഴിച്ചു കൊടുക്കാം. അരക്കപ്പ് തേങ്ങ ചിരണ്ടി ഇതോടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യം എടുത്ത വെള്ളം തന്നെയാണ്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. അപ്പം മാവ് നന്നായി പൊങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് ചൂടുള്ളിടത്ത് വെക്കുക. അപ്പോൾ ഒന്നിൽ അടുപ്പിൻ്റെയൊക്കെ സൈഡിൽ ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ സൈഡിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഓവൻ ഒരു 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം അതിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഓവൻ ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് മാറ്റുകയാണ്. പിന്നെ നമുക്ക് രാവിലെ കാണാം. ഇപ്പം മാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പാനൊന്ന് ചൂടാവാൻ വയ്ക്കാം. ഫ്ലെയിം സിമ്മിലിട്ട് കൊടുക്കണം. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ വറുത്ത അരിപ്പൊടിയിൽ തയ്യാറാക്കിയ പൂ പോലത്തെ അപ്പം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഇതുപോലുള്ള നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.